ഹലോ ഗൈസ്, ടാസ്റ്റേ മോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെമ്മോറിയൽ പുനർനിർമ്മിച്ച തസ്രാക് ആധുനിക മലയാളം ക്ലാസിക്കിന്റെ ഗസാഖിന്റെ നിഗൂഢ ഗ്രാമത്തിലേക്ക് അത്യധികമായി രൂപാന്തരപ്പെട്ട ഒ വി വിജയന്റെ പാദങ്ങൾക്ക് താഴെയുള്ള നിലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനാണ് ഇന്നത്തെ ഈ വീഡിയോ. ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്താൽ പാലക്കാടിന്റെ മനോഹരതയുടെ മാറ്റുകൂട്ടുന്ന പനയാലകളുടെ ഹരഹര നാദസ്വരത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒ വി വിജയൻ സ്മാരകത്തിൽ എത്തിച്ചേരാൻ കഴിയും. ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ ഒരു വലിയ സാഹിത്യ വിപ്ലവത്തിന് തുടക്കമിട്ടു. ഗ്രാനൈറ്റ് കഷ്ണങ്ങളിൽ പതിഞ്ഞ നോവലിലെ കഥാപാത്രങ്ങളാൽ അലങ്കരിച്ച ഒരു കമനം. നെൽവത്തും കർഷക ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന നാട്ടുപുര. ഡോക്യുമെന്ററികൾ, സിനിമകൾ, സ്മാരക പ്രഭാഷണങ്ങൾ എന്നിവ കളിക്കുന്ന തിയേറ്റർ, ഫോട്ടോയും കാർട്ടൂൺ ഗാലറിയും ചിത്രങ്ങളും ചുവർ ചിത്രങ്ങളും എഴുത്തുകാരൻ സ്മാരകത്തിലെ ചില ആകർഷണങ്ങളാണ്. ആയിരത്തി തൊള്ളായിരത്തി 1930 പാലക്കാട് ജനിച്ച വിജയൻ പാലക്കാടിലെ വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി. മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1953 അദ്ദേഹം തന്റെ ആദ്യ ചെറുകഥയായ ടെൽ ഫാദർ ഗോൺ സൽഫ് എഴുതി. ഖസാക്കിന്റെ ഇതിഹാസം, വിജയന്റെ ആദ്യ നോവൽ, 1969 പ്രത്യക്ഷപ്പെട്ടു. അത് മഹത്തായ ഒരു സാഹിത്യ വിപ്ലവത്തിന് തുടക്കമിടുകയും മലയാള കഥാസാഹിത്യത്തിന്റെ ചരിത്രത്തെ ഖസാക്കിന്റെ മുമ്പും ഖസാക്കിന് ശേഷവും വിഭജിക്കുകയും ചെയ്തു. വിജയൻ നിരവധി ചെറുകഥകൾ രചിച്ചിട്ടുണ്ട്. അവ കോമിക് മുതൽ
ലക്ഷണികത വരെയുള്ള സാഹചര്യങ്ങളുടെയും സ്വരങ്ങളുടെയും ശൈലികളുടെയും വൈവിധ്യം കാണിക്കുന്നു. വിജയൻ സ്വന്തം കൃതികൾ മിക്കതും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ക്ഷുഭിതനായ യുവാവനെ നിരയിൽ ഖസാക്കിന്റെ ഇതിഹാസം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായി തുടരുമ്പോൾ അദ്ദേഹത്തിന്റെ പിൽക്കാല കൃതികൾ ഗുരുസാഗര പ്രവാചന്റെ വഴി തലമുറകൾ എന്നിവയുടെ പക്വതയുടെ ഒരു അതീന്ദ്രിയവാദിയെ വിശേഷിപ്പിക്കുന്നു. എഡിറ്റോറിയൻ കാർട്ടൂണിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ അദ്ദേഹം ദ സ്റ്റേറ്റ്മെന്റ്, ദി ഹിന്ദു എന്നിവയുൾപ്പെടെയുള്ള വാർത്താ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.